സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം സമർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയുടെ നോക്കാൻ കിടക്കാച്ച ടോപ്പിക്കാണ്. ഓക്കെ, സോ ഗൈസ്, എന്താണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് എന്താ വെച്ചാൽ, എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, അതായത് ഞാൻ എങ്ങനെയാണ് ഹിപ്സ്റ്ററിൻ്റെ മോഡൽ ഇൻട്രോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളത്. സോ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ എങ്ങനെയാണ് ആ ഒരു ഇൻട്രോസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, അതായത് ഹൗ ഐ മേക്ക് ഹിപ്സ്റ്റർ ഗെയിമിംഗ് ഇൻട്രോ. ഓക്കെ, സോ ഗൈസ്, ഇപ്പം പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടു, അതായത് നമുക്ക് കൈൻ മാസ്റ്ററിൽ നമ്മുടെ ആ ഒരു ഹിപ്സ്റ്ററിൻ്റെ ഇൻട്രോ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട്. സോ മലയാളം വീഡിയോ തന്നെയാണ്, മലയാളം വീഡിയോ തന്നെയാണ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൈൻ മാസ്റ്ററിൽ ഒരിക്കലും നമുക്ക് ആ ഒരു ഇൻട്രോ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, സോ അറ്റ് പ്രസൻറ്റ് സിറ്റുവേഷൻ, ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് ഇതുവരെ നമുക്ക് ആൻഡ്രോയിഡിൽ എഡിറ്റ് ചെയ്യണം, അതായത് നമ്മുടെ കൈൻ മാസ്റ്റർ പോലത്തെ ആപ്പുകളൊന്നും നമുക്ക് ഇങ്ങനത്തെ ഇൻട്രോ മേക്കിങ്ങിന് വന്നിട്ടില്ല. ഓക്കെ, സോ ഇപ്പം അറ്റ് കറൻ്റ്ലി ഇത് പി സിയിൽ മാത്രമാണ് പറ്റുന്നത്. സോ ജസ്റ്റ് അങ്ങനത്തെ ഫേക്ക് വീഡിയോസ് ഒന്നും പോയി കണ്ട് ഓരോന്ന് ട്രൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. സോ ജസ്റ്റ് ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മുടെ ആ ഒരു കൈൻ മാസ്റ്ററിൻ്റെ ആ ഒരു സ്ക്രീൻ കൊടുത്തതിന് ശേഷം നമ്മുടെ പി സിയിൽ, അതായത് പി സിയിൽ ചെയ്യുന്ന ആ ഒരു വീഡിയോ എടുത്തിട്ട് മ്യൂസിക് കയറ്റിയേക്കുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റത്തെ ഇൻട്രോ മാത്രമാണ് പുള്ളിക്കാരൻ മലയാളത്തിൽ പറയുന്നത്, പിന്നെയൊക്കെ മ്യൂസിക് മാത്രമാണ് കയറ്റിയിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ഇൻട്രോ കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ആ ഒരു ആൻഡ്രോയിഡിൽ കാര്യങ്ങൾ പറ്റില്ല. സോ ജസ്റ്റ് അത് അങ്ങനത്തെ വല്ലതൊക്കെ ആപ്പ് ഡെവലപ്പ് ആയി വരുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് വീഡിയോ ചെയ്ത് അറിയിക്കാം. ഓക്കെ, സോ അത്രയ്ക്കാണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ. സോ പെയ്ഡ് വർക്ക് കാര്യങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുക. സോ ഇൻസ്റ്റയിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഫ്രീ വർക്ക് ചോദിക്കാൻ വേണ്ടി വരരുത്. ഓക്കെ, സോ ഫ്രീ വർക്ക് ഞാൻ ചെയ്യുന്നില്ല. സോ ജസ്റ്റ് ഫ്രീ വർക്ക് ചോദിക്കാൻ വേണ്ടി ആരും വരണ്ട. ഓക്കെ, സോ ജസ്റ്റ് അതിനെയാണ് പറയാനുള്ളത്. സോ അത്രയ്ക്കാണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, സോ ഒട്ടും തന്നെ സമയങ്ങളാണ് നമുക്ക് നേരെ വീഡിയോയിൽ. സോ ഗൈസ്, ഇപ്പം നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എ ഐയിലാണ്. ഓക്കെ, സി എ ഐ എന്ന സോഫ്റ്റ്വെയറിലാണ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഇപ്പം നിങ്ങൾ ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്ത പോലെ കാണാണ്ട് പറ്റും. സോ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പി സിയിൽ റെക്കോർഡ് ചെയ്തു, റെക്കോർഡ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ, അതായത് ആ ഒരു ഇതിൻ്റെ ഫയലിൻ്റെ ഫോർമാറ്റ് മാറ്റാണ്ട് മറന്നുപോയി. ഓക്കെ, സോ ഫോർമാറ്റ് മാറ്റാണ്ട് മറന്നുപോയിട്ടാണ് ഞാൻ ജസ്റ്റ് ഫോണിലോട്ട് അത് കോപ്പി ചെയ്തത്. പക്ഷേ കോപ്പി ചെയ്ത് ഞാൻ കഴിഞ്ഞ മാസം ഓപ്പൺ ചെയ്തപ്പം എനിക്ക് ആ ഒരു സംഭവം എടുക്കാനായി പറ്റിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ആ ഒരു വീഡിയോ തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തത്. അതായത് എൻ്റെ വീഡിയോ തന്നെയാണ് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റുക, അതായത് കഴിഞ്ഞ മാസത്തോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാതെ ഗാലറിയിലോട്ട് കിടപ്പുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ജസ്റ്റ് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തത്, അല്ലാതെ വേറെ ആരുടെ വീഡിയോ എന്നല്ല. ഓക്കെ, സോ അതിനുശേഷം ജസ്റ്റ് ഞാൻ ആ ഒരു എ ഇ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കാര്യങ്ങൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ആ ഒരു ഫയൽ എടുക്കുക എന്നുള്ളതാണ്, അതായത് നമ്മുടെ ആ ടെംപ്ലേറ്റ് കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. സോ ഞാൻ എങ്ങനെയാണ് ഇത് ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, എന്തൊക്കെ ക്വാളിറ്റി ആണ്, എന്തൊക്കെ അതായത് സിറ്റിങ്സിലാണ് ഇതൊക്കെ ചെയ്യുന്നത്, എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ ആ ഒരു ടെംപ്ലേറ്റിൻ്റെ ഒരു സെർച്ച് ചെയ്യാണ്. സോ ജസ്റ്റ് ഞാനിവിടെ ഹിപ്സ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡറിലാണ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനകത്ത് ഒരുപാട് ഇൻട്രോസിൻ്റെ ആ ഒരു പ്രിസെറ്റ് കാര്യങ്ങളുണ്ട്, ടെംപ്ലേറ്റ് കാര്യങ്ങളുണ്ട്. സോ എല്ലാത്തിനും ഓരോരോ പേരിട്ടിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ അത്രയ്ക്കാണ് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ജസ്റ്റ് ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് നമ്മുടെ ആ ഒരു ഫോൾഡർ കാര്യങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യണം. ഓക്കെ, സോ ജസ്റ്റ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെയ്ഡ് വർക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാൻ, ഇൻസ്റ്റ ഐ ഡി ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും, കമൻറ്റ് ബോക്സിൽ ചിലപ്പോഴാണ് പിന്നീട് വെക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഇൻസ്റ്റ ഐ ഡി എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ ജസ്റ്റ് അതൊന്ന് പോയി നോക്കി ജസ്റ്റ് താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം പെയ്ഡ് വർക്കിന് മാത്രം കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ ഫ്രീ വർക്ക് ദയവ് ചെയ്ത് നിങ്ങൾ ചോദിക്കരുത്, കാരണം ഫ്രീ വർക്ക് ചെയ്യില്ല. ഓക്കെ, സോ ജസ്റ്റ് നമ്മൾ ഈ ഒരു ലോഗോ കാര്യങ്ങൾ സെലക്ട് ചെയ്യാണ്. സോ ജസ്റ്റ് ഇതോടെ നമ്മുടെ ആ ഒരു ടെംപ്ലേറ്റിൻ്റെ ലോഗോ ജസ്റ്റ് അവിടെ ഉണ്ട് ഓൾറെഡി. ഓക്കെ, സോ അതായത് നമുക്ക് ആ ഒരു മോഡൽ അവർ തന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് ഞാനിപ്പം എൻ്റെ ലോഗോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡറിൽ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് സേവ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഫോൾഡറിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്ത് നോക്കി. സോ ജസ്റ്റ് ഞാനിതിപ്പം ചെയ്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ സെക്കൻഡ് ചാനൽ വേണ്ടിയിട്ടാണ്. സോ സെക്കൻഡ് ചാനൽ നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് 1K സബ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ജസ്റ്റ് ഞാൻ നോക്കിയില്ല, എൻ്റെ ഓൾമോസ്റ്റ് 1K ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ജസ്റ്റ് ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ. സോ ജസ്റ്റ് നമ്മൾ ആ ഒരു ലോഗോ കാര്യങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് ആ ഒരു സൈസിൽ തന്നെയാണ് നമ്മുടെ ലോഗോ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ജസ്റ്റ് നമ്മൾ ആ ഒരു എ ഇ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയറിന് ഞാൻ ജസ്റ്റ് ഫുൾ സ്ക്രീൻ ആക്കുകയാണ്. സോ ഫുൾ സ്ക്രീൻ ആക്കി വെച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പം ജസ്റ്റ് ആ ഒരു കഴ്സർ കാര്യങ്ങൾ, അതായത് നമ്മുടെ ടൈം ലൈനിൻ്റെ ഫസ്റ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഞാൻ നമ്മുടെ ആ ഒരു പ്രീ റെൻഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ പ്രീ റെൻഡർ എന്ന ഓപ്ഷനിൽ എനിക്ക്, അതായത് എൻ്റെ ഈ ഒരു ടെംപ്ലേറ്റിൽ എനിക്കിപ്പോൾ ആ ഒരു ലെയേഴ്സ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഇത് കറക്റ്റായിട്ട് ചെയ്യാനേ പറ്റില്ല. അതായത് ഫ്രണ്ടിലൊരു ഗ്രെയിൻസ് പോലെ വരും, ഗ്രെയിൻസ് അല്ലാന്ന് ഉണ്ടെങ്കിൽ ഒരു നോ സിഗ്നൽ പോലെ വരും. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ആ ഒരു പ്രീ റെൻഡേഡിലുള്ള എല്ലാ ഫയൽസും ഡിലീറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ റെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രീ റെൻഡറിൻ്റെ ഫയൽസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പ്രീ റെൻഡറിൻ്റെ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം, അതായത് പ്രീ റെൻഡർ ഫുള്ള് ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഓക്കെ, സോ പ്രീ റെൻഡർ ഫുള്ള് ഡിലീറ്റ് ആക്കി കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഞാൻ അവിടെ ആവശ്യം നമ്മുടെ റെൻഡർ എടുത്തു. റെൻഡർ എടുത്തതിന് ശേഷം ജസ്റ്റ്
ഇവിടെ കൺട്രോൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ കൺട്രോൾസിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സോ കൺട്രോൾസിലാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇപ്പോൾ കാണാനുള്ള പറ്റും. എൻ്റെ ലോഗോ ബ്ലൂ കളറാണ്, പക്ഷേ നമ്മുടെ ആ ഒരു ഇത് നമ്മുടെ ലൈറ്റിംഗ് എഫക്ട്സ് കാര്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രീനിഷ് കളറിലാണ്. ഓക്കെ, സോ ലാസ്റ്റ് നമ്മൾ നമ്മുടെ ആ ഒരു ലോഗോ കാര്യങ്ങൾ വലിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് ആ ഒരു ഫില്ലർ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് സൂം ചെയ്തതിന് ശേഷം നമ്മുടെ ലോഗോൻ്റെ കളർ കാര്യം എടുക്കുകയാണ്. സോ ജസ്റ്റ് ഇവിടെയാണ് നിങ്ങൾക്ക് അതിൻ്റെ കളർ കാര്യം കാണാണ്ട് പറ്റും. സോ ജസ്റ്റ് ഞാൻ അത് നീക്കുമ്പോൾ നിങ്ങൾക്ക് കാണാണ്ട് പറ്റും. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അവിടെയാണ് നമ്മുടെ ആ ഒരു ലോഗോസിൻ്റെ കളർ കാര്യം കാണിക്കുന്നത്. ഓക്കെ, സോ അതിനുശേഷം ജസ്റ്റ് ഞാൻ ആ ഒരു ഐ ഡി കാര്യങ്ങൾ കോപ്പി ചെയ്യണം, അതായത് ആ ഒരു കോഡ്, അതായത് കളർ കോഡ് കാര്യങ്ങൾ കോപ്പി ചെയ്യണം. കാരണം നമുക്ക് ഇതിനകത്ത് മാത്രമല്ല വേണ്ടത്. ഓക്കെ, സോ എല്ലാ ഇതിനും എനിക്ക് വേണമെങ്കിൽ എന്നെ പിക്ക് ചെയ്തെടുത്താൽ മതി, പക്ഷേ ജസ്റ്റ് അങ്ങനെ നമ്മൾ പിക്ക് ചെയ്തെടുക്കുമ്പോൾ കളറിൽ നല്ല വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എല്ലാത്തിലും ജസ്റ്റ് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഞാൻ എല്ലാ കളർ പല്ലറ്റിലും പോയിട്ട് ജസ്റ്റ് ഈ ഒരു രീതിക്ക് അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ബാക്ക് സ്പേസ് അടിച്ച് ആ ഒരു ഇത് കളഞ്ഞതിന് ശേഷം ജസ്റ്റ് കോപ്പി പേസ്റ്റ് ആണ് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പം ഓരോന്ന് പിക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ സെയിം പൊസിഷനിലായിരിക്കില്ല വെച്ചിട്ടുണ്ടാവുക. സോ സെയിം പൊസിഷനിൽ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും നമുക്ക് ചെറിയൊരു വ്യത്യാസം കാര്യങ്ങൾ വരും. കാരണം ഇത് നമ്മൾ വരയ്ക്കുന്ന മാസ്കോട്ട്സ് ആണ്, അതായത് നമ്മൾ കൈകൊണ്ട് വരയ്ക്കുന്ന മാസ്കോട്ട്സ് ആണ്. സോ കളറിംഗ് ഒന്നും കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും വരണമെന്നില്ല. സോ ചില സ്ഥലത്ത് ഷെയ്ഡിന് വ്യത്യാസമൊക്കെ വരും. സോ അതുകൊണ്ട് നമ്മൾ ആ ഒരു കളറ് അല്ലാതെ വേറെ സ്ഥലത്ത് നിന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇൻ കേസ് നമ്മളത് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇൻട്രോ കാണാൻ ഒരു ഗുമ്മ ഉണ്ടാവില്ല. നമ്മൾ ഇത്ര നേരം കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്ത് റെൻഡർ ഇതൊക്കെ വെറുതെ ആവും. സോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എല്ലാം കോപ്പി പേസ്റ്റ് ചെയ്ത് സെയിം കളർ ആണെന്ന് ഉറപ്പ് വരുന്നത്. ഓക്കെ, സോ ജസ്റ്റ് റിസ്ക് എടുക്കേണ്ട വെച്ചിട്ടാണ് ജസ്റ്റ് എല്ലാം കൂടെ ചെയ്ത് വരുത്തുന്നത്. ഓക്കെ, സോ ഈ ഒരു ഇൻട്രോയില് എല്ലാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണ്. സോ അതുപോലെ തന്നെ എല്ലാം സെലക്ട് ചെയ്യാൻ താഴെ രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ആ ഒരു ടാഗ് ലൈനിൻ്റെ വിടുത്ത് കാര്യങ്ങൾ നീക്കാനുള്ളത് മാത്രം നമുക്ക് ചെയ്യേണ്ടാന്നുള്ളൂ. ഓക്കെ, സോ നമ്മുടെ ഇതിൻ്റെ സ്ട്രോക്കിൻ്റെ എല്ലാം നമ്മൾ ചെയ്യുകയാണ്. സോ ഇത് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ എന്താ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റാണ്. സോ രണ്ട് മൂന്ന് കളർ കൂടെ മാറ്റാനുണ്ട്. സോ അതുകൂടെ ജസ്റ്റ് ഞാൻ ബാക്ക് സ്പേസ് അടിച്ച് കളയാണ്. സോ ഓൾമോസ്റ്റ് നമ്മളിത് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ റെയിൻ്റെ കളർ ഞാൻ നമ്മുടെ ആ ഒരു ബ്ലൂ അല്ല സെലക്ട് ചെയ്തിട്ടുള്ളത്, ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ തന്നെയാണ് റെയിനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ റെയിൻ്റെ കളർ ഞാനായിട്ട് സെലക്ട് ചെയ്തതല്ല, അത് ബാക്കിലുള്ള ആ ഒരു ഓൾറെഡി നമുക്ക് കിട്ടുമ്പോൾ അത് പ്രിസെറ്റ് കിട്ടുമ്പോൾ നമുക്ക് ബാക്കിലുള്ള ആ ഒരു സംഭവം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഗൈസ് ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ആ ഒരു ഹിപ്സ്റ്ററിൻ്റെ ജസ്റ്റ് ഞാൻ ആ ടൈം ലൈൻ നീക്കുവാണ്. സോ ടൈം ലൈൻ നീക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ചെയ്ത കളേഴ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കളർ കാണാനുണ്ട് പറ്റും. സോ ഇതാണ് നമ്മൾ ചെയ്ത കളേഴ്സ് കാര്യങ്ങൾ പറഞ്ഞത്. സോ ഇപ്പം ദിശ കളർ നോക്കണ്ട, പ്രിവ്യൂല് കളർ നോക്കണ്ട. സോ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടുമ്പോൾ കളറൊക്കെ കറക്റ്റായിരിക്കും. ഓക്കെ, സോ അതിനുശേഷം ജസ്റ്റ് ഞാനിത് ആഡ് ടു റെൻഡർ ക്യൂ അടിച്ച് സേവ് ചെയ്യാണ്. സോ ഇവിടെ നമ്മുടെ ഫയൽ നെയിംസ് കാര്യങ്ങൾ കൊടുക്കേണ്ടതാണ്. സോ ജസ്റ്റ് ഞാനിപ്പം കൊടുക്കുന്നില്ല. സോ ജസ്റ്റ് ഞാൻ ചുമ്മാ റെൻഡർ അടിച്ച് ജസ്റ്റ് ഞാൻ സേവ് ചെയ്യാണ്. ഓക്കെ, സോ ഞാനിത് ഓൾറെഡി റെൻഡർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ഞാൻ അത് ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇപ്പം ഈ ഒരു ഫയലിൻ്റെ സൈസ് കാര്യമെന്ന് പറഞ്ഞാൽ ഏകദേശം 2-3 GB ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു ഫയലിൻ്റെ സൈസ് കാണും. സോ ജസ്റ്റ് അതിന് കംപ്രസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, അതായത് ഞാൻ എങ്ങനെയാണ് അത് കംപ്രസ് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളതാണ്. സോ ജസ്റ്റ് അതുകൂടെ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. സോ നമ്മുടെ ആ ഒരു സ്ക്രീൻ റെക്കോർഡ് കാര്യങ്ങൾ ബാക്കിൽ റണ്ണിംഗ് ആണ്. സോ അതുകൊണ്ടാണ് ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. സോ ജസ്റ്റ് ഞാനിവിടെ പ്രീമിയർ പ്രോ കാര്യങ്ങൾ എടുത്തു. ഓക്കെ, സോ ഞാനിത് റെൻഡർ ചെയ്യാൻ എടുക്കുന്നത്, അതായത് ഫയൽ സൈസ് കംപ്രസ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു 2 GB ഉള്ള സംഭവം നമ്മൾ ഓൾമോസ്റ്റ് അതൊരു 12 MB 15 MBയിലോട്ട് ആക്കും നമ്മൾ, അതായത് അത്രയും കുറയ്ക്കും നമ്മൾ. കാരണം ഇപ്പോൾ 1 GB എന്ന് പറഞ്ഞാൽ നമ്മുടെ 23 സെക്കൻഡിൻ്റെ ഇൻട്രോയ്ക്കാണ് ഈ പറയുന്ന 1 GB 2 GB എന്ന് പറയുന്നത്. സോ അത് തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വീഡിയോ ഫുള്ളിൽ നമ്മൾ ഈ ഒരു ഫയലിനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് സൈസായി പോകും. ഓക്കെ, സോ അതായത് ഫയൽ സൈസ് ഒരുപാടായി പോകും. സോ അതുകൊണ്ടാണ് ഞാൻ കംപ്രസ് ചെയ്യുന്നത്. സോ ഞാനിവിടെ പോയിട്ട് നമ്മുടെ ആ ഒരു ലെയറിൽ നിന്ന് നമ്മുടെ ആ ഒരു റെൻഡർ ചെയ്ത് വെച്ചാൽ അത് റെൻഡർ 2 എന്ന് പറയുന്ന ഒരു ഇതിനകത്ത് കിടക്കുന്നത്. സോ ജസ്റ്റ് അത് ഞാൻ എടുത്തു. സോ അതും ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെയറിലോട്ട് വരും. സോ ജസ്റ്റ് അവിടെ നിന്ന് ജസ്റ്റ് ഞാൻ ആ ഒരു നമ്മൾ ടൈം ലൈൻ ഫ്രണ്ടിലോട്ട് വലിച്ചുകൊണ്ട് വെച്ച് സോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. സോ കറക്റ്റാണ്. ഓക്കെ, സോ സംഭവം കറക്റ്റാണ്. അതായത് ഞാൻ എടുത്തത് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ ഒരു ഇതിനകത്ത് കുറേ പെയ്ഡ് വർക്കിൻ്റെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് സോ ഒരുപാട് പെയ്ഡ് വർക്കിൻ്റെയും ഒരുപാട് ഇൻട്രോസിൻ്റെയും ഇത് കിടക്കുന്നുണ്ട്. സോ ജസ്റ്റ് ഞാനത് ഇങ്ങോട്ടേക്ക് എടുത്തു. ഓക്കെ, സോ അതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഈ ഒരു ഫയലിലോട്ട് പോയതിനു ശേഷം ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ എക്സ്പോർട്ടിംഗ് പാനൽ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ പ്രീമിയർ പ്രോയിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നമുക്ക് സെറ്റിങ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കുന്ന പാനലാണിത്. സോ ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് പറ്റും 12 MB. ഓക്കെ, സോ 2 GB ആണ് നമ്മൾ 12 MBയിലോട്ട് കൺവേർട്ട് ചെയ്തത്. സോ ജസ്റ്റ് ഇതൊന്ന് എക്സ്പോർട്ട് ചെയ്യാണ്. സോ ഇത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അധികം സമയമൊന്നും എടുക്കില്ല. സോ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് അതിൽ റെഡിയാണ്. സോ ജസ്റ്റ് അതിന് ഞാനത് നമ്മുടെ ഫോണിലോട്ട് ആക്കിയതിന് ശേഷം മ്യൂസിക് കാര്യങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുക. ഓക്കെ, സോ അത് നിങ്ങൾക്ക് അറിയായിരിക്കും.